അപ്പോൾ ഇതാട്ടാ എൻ്റെ മുരിങ്ങ. അപ്പോൾ നമ്മൾ ഇതിന്മേൽ നിന്ന് നമ്മൾ ഇലയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് കഴിഞ്ഞ വർഷമാണ് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തണുപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ ഇത് മണ്ണിൽ നിന്ന് ഇളക്കിയെടുത്തിട്ട് വേറെ ചട്ടിയിലാക്കിയിട്ട് അകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ സാധാരണ ന്യൂയോർക്കിൽ മുരിങ്ങ ഉണ്ടാവില്ല, കാരണം ഇവിടെ ആയി കൂടി നമുക്ക് 3 മാസം മാത്രമല്ലേ നമുക്കിവിടെ ചൂട് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഐസ് വരുമ്പോൾ ഇതെല്ലാം പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് അകത്തെടുത്ത് വെച്ചേക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമതും കിടന്നിട്ട് നമ്മൾ മണ്ണിൽ തന്നെ നട്ടു. അപ്പോൾ ഈ വർഷം എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് വലുതായി, നന്നായിട്ട് ഇലയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഈ ഇല നമുക്ക് എടുത്തിട്ട് കുറച്ച് ഇല എടുത്തിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ ഇല എടുത്തിട്ട് നമ്മൾ അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതിന്മേൽ നിന്ന് ഇനി നമുക്ക് നല്ല കിളുന്ത ഇല നോക്കിയിട്ട് പറിച്ചെടുക്കാം. പിന്നെ ഈ പൂവ് കണ്ടില്ലേ, ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും വീഡിയോയിൽ കൂടുതൽ കാണിക്കുന്നില്ല, കാരണം വീഡിയോ കുറേ ലോങ് ആയി പോലോ. നമ്മുടെ മുരിങ്ങയിലേക്ക് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തണ്ടുമേന്ന് ഇല മാത്രമായിട്ട് ഞാൻ അടർത്തിയിട്ട് നന്നായിട്ട് കഴുകി ക്ലീനൊക്കെ ചെയ്തെടുത്തിട്ട് വരാട്ടോ. അപ്പോൾ അത് നോക്കിക്കേ, നമ്മുടെ മുരിങ്ങ എല്ലാം നമ്മൾ നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ചില തണ്ടുകളുണ്ടല്ലോ, ഇത് ഭയങ്കര കിളുന്തായിട്ടുള്ള തണ്ടാണ്. ആ തണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല, നിങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂത്ത തണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളയണോ കേട്ടോ. അത് നമ്മളല്ലെങ്കിൽ അച്ചാറിലിടുമ്പോൾ അതിങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ ഒരു കോല് പോലെ അത് സെപ്പറേറ്റ് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നോക്കിക്കേ, നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒരു പിടി എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇത് ഒരു പിടി, പിന്നെ അതേപോലെ തന്നെ അത്രയ്ക്കില്ല കേട്ടോ, അതിൻ്റെ ഒരു മുക്കാൽ ഭാഗമേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു ഏകദേശം അളവിൽ നിങ്ങൾ എടുത്താൽ മതി, ഒരു ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ മണ്ണൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തുറത്ത് ഇങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഓൾറെഡി അത് നല്ല ഫ്രഷായിട്ടാണ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കഴുകിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതുമ്പോൾ വേറെ പൊടികളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് കഴുകിയിട്ടില്ല. കഴുകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ മിക്സിങ് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവട്ടെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഞാനിവിടെ സെസ്മി ഓയിലാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ റെഡിയാക്കിയിട്ട് എടുക്കുക. 2, 3. ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചേർക്കുന്നത് ഉലുവയാട്ടാ ചേർക്കുന്നത്. ഉലുവ അവിടെ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്, കൂടുതൽ ചേർക്കരുത് കേട്ടോ. അതൊക്കെ ഒന്ന് കുറച്ച് വെക്കട്ടെ. പിന്നെ 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്. പിന്നെ ചേർക്കുന്നത് ഉഴുന്നാണ് ചേർക്കുന്നത്, ഉഴുന്നും 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ മല്ലി, എല്ലാം നമ്മളിവിടെ 1 ടേബിൾ സ്പൂണിലായിട്ട് എടുക്കുന്നത്. 1, 2, 3. ഇത് ശരിക്കും ഇങ്ങനെ ടേബിൾ സ്പൂണിൽ എടുക്കുക കേട്ടോ. അത് മറ്റേ നമ്മുടെ നമ്മൾ കറി വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന മറ്റേ ടേബിൾ സ്പൂണിൽ കുമ്പാരമായിട്ട് എടുക്കുകയെന്ന് വെച്ചാൽ ചിലപ്പോൾ അളവിൽ ചെറിയ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ കടുക്. അപ്പം ഈ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ചുമക്കെ ഒന്ന് മൊരിച്ചിട്ട് എടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൊരിക്കുക. കാരണം ഇതെല്ലാം നന്നായിട്ട് മൊരിയണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്ത് നമ്മുടെ അച്ചാറിലേക്ക് വരും. ഇതിലേക്ക് നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ജീരകം കൂടി ചേർക്കാം. എനിക്ക് ആ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഈ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇതെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞ് പോകും. പിന്നെ നമ്മുടെ ഈ കടലപ്പരിപ്പ് അതൊന്നും നമുക്ക് ശരിക്കാണ്ട് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യില്ല. ഈ പരിപ്പൊക്കെ മുരിഞ്ഞില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, അത് നമ്മൾ ഇനി ഇത് നന്നായിട്ട് പൊടിച്ചിട്ടിടുകയും അപ്പോൾ ആ പരിപ്പിൻ്റെ ഒരു പച്ചയൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇനി ഇത് വറുത്ത് കോരി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മുടെ മുരിങ്ങയില ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ നിങ്ങൾ ഞാനിതിലേക്ക് നമ്മുടെ കാശ്മീരി മുളക് പൊടി പൊടിയായിട്ടാണ് ചേർക്കുന്നത്. നിങ്ങളുടെ അടുത്ത് മുഴുവനായിട്ടുള്ള മുളക് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കുക. അപ്പോൾ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഇതെടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഓയിലുണ്ടല്ലോ, ആ ഓയിലിട്ടിട്ട് മുളകും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ. നമ്മൾ പൊടിയായതുകൊണ്ട് നമ്മളിപ്പോൾ മുളകിൻ്റെ പരിപാടി നമ്മൾ ചെയ്യുന്നില്ല, കാരണം എൻ്റെ അടുത്ത് ആ മുളകില്ല, എൻ്റെ അടുത്ത് പൊടിയായിട്ടാണ് ഉള്ളത്. ശരിക്കും പൊടീനേക്കാളും ഇപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും മുഴുവനായിട്ടുള്ള മുളകായിരിക്കും. നാട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കടയിലൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുഴുവനായിട്ടുള്ള മുളകൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ. എൻ്റെ അടുത്ത് അത് ഇരിക്കുന്നില്ല, എൻ്റെ അടുത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശ്മീരി മുളക് പൊടി ഇരിക്കുന്നുണ്ട്.
പിന്നെ നമ്മളിതിലേക്ക് കടുകും ചേർത്തിട്ടുണ്ടല്ലോ, കടുകും ഇതിൻ്റെ കൂടെ കിടന്നിട്ട് പൊട്ടിക്കോളൂ കേട്ടോ. അങ്ങനെ കടുക് പൊട്ടിയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൈപ്പിരസം ഉണ്ടാവും. സാധാരണ നമ്മൾ സവോളയൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കും, ഫസ്റ്റ് നമ്മൾ കടുക് പൊട്ടിക്കും. കാരണം അത് കഴിഞ്ഞ സവോള ഇടുക, കാരണം സവോളയുടെ ഉള്ളിലൊക്കെ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ ആ വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുക അങ്ങനെ പൊട്ടില്ല. ഇതിപ്പോൾ കുഴപ്പമില്ല, എല്ലാം ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള സാധനമുള്ള. അപ്പോൾ എല്ലാവരും നമ്മുടെ മുരിങ്ങ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കടലപ്പരിപ്പ് നോക്കിയാൽ മതി, കടലപ്പരിപ്പൊക്കെ നല്ല ഒരു ചുമന്ന കളറായിട്ടുണ്ട്, കരിഞ്ഞു പോയരുത് കേട്ടോ. നമ്മുടെ കടുകൊക്കെ ആയിരുന്നാലും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ഈ ഓയിൽ ഞാൻ തന്നെ ഇരുന്നോട്ടെ. കാരണം അവസാനമൊക്കെ ആകുമ്പോൾ തീ എന്തോരം കുറച്ച് വയ്ക്കാൻ മാത്രമേ കുറച്ച് വയ്ക്കാറിയും. നമ്മൾ ഈ ഓയിലിൽ നിന്ന് നമ്മളിതൊക്കെ എടുത്ത് അവസാനമൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ അവസാനം വന്നതൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഞാൻ നോക്കിക്കേ, നല്ല ചുമക്കേ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതണ്ട് നീക്കി വയ്ക്കാം. പിന്നെ അടുത്തത് ഈ ഓയിലിലേക്ക് തന്നെ നമ്മുടെ മുരിങ്ങയില ചേർക്കാട്ടെ. ഞാനാ പറഞ്ഞ പോലെ ഉണക്കമുളക് മുഴുവനായിട്ടാണ് ചേർക്കുന്നത്. ചെന്നിയ ഈ ഓയിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ഇത് ഇതിനകത്ത് കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും. മൂടിയൊന്നും വെക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മളിട്ടപ്പോൾ കുറേ ഉണ്ടായില്ലോ, അതിന് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഉള്ളൂ. നന്നായിട്ടൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരണോട്ടെ. അത് നന്നായിട്ട് ഇങ്ങനെ വാടി വരാന്ന് പറയില്ല, അങ്ങനെ വരണോട്ടെ. പിന്നെ മൂടി ഒന്ന് വാടി വരാനേ ഉണ്ട് കേട്ടോ. ഇവരെ ഒരു 3 മിനിറ്റ് ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. തന്നെ ഇത് ഇട്ട വഴിക്ക് ഞാൻ ആ വാടി എന്ന് വെച്ചിട്ട് ഇടുകയരുത്, നന്നായിട്ട് അതൊന്ന് വാടി വരണം. അപ്പോൾ നോക്കിക്കേ, ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റാട്ടെ നമ്മൾ. അപ്പോൾ ഈ നമുക്കൊരു മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ജാറിലേക്ക് നമ്മൾ ഫസ്റ്റ് നമ്മൾ മുരിച്ച് വെച്ചിട്ടില്ലേ, ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്കൊന്ന് ഫസ്റ്റ് നമുക്കിതൊന്ന് പൊടിക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ മുരിങ്ങയില നമ്മൾ വാട്ടി വെച്ചിട്ടില്ല, അത് ചേർക്കാൻ വേണ്ടിയിട്ട്. പൊടിച്ചെടുത്തേക്ക് നോക്കിക്കേ, ഭയങ്കര നൈസ് പൗഡറായിട്ട് പൊടിച്ചെടുത്തേക്ക് നോക്കിക്കേ, ഭയങ്കര നൈസ് പൗഡറായിട്ട് പൊടിച്ചിട്ട് എടുക്കണ്ട. ചെറിയ ഒരു തരി തരിപ്പോട് കൂടിയിട്ട് പൊടിച്ചെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് അതേപോലെ കിട്ടും നമുക്ക്. ഇനി അടുത്തത് നമ്മളിതിലേക്ക് മുരിങ്ങയില നമ്മൾ വാട്ടി വെച്ചിട്ടില്ലേ, അത് ചേർക്കട്ടെ. ഇനി അടുത്തത് നമ്മളിതിലേക്ക് വാളംപുളി ഞാനിവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ചേർക്കണുള്ളൂ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇത് അച്ചാറാക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് പുളി നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കാം. ഞാൻ നോക്കിക്കേ, ഇവ നമ്മുടെ മുരിങ്ങയുടെ ഇലയും കൂടിയും ചേർത്തിട്ട് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. പുളി വെള്ളം നിങ്ങൾ ഭയങ്കര ടൈറ്റാക്കിയാണ് എടുത്തേക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് അധികം വെള്ളം അങ്ങനെ ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അരിഞ്ഞു കിട്ടണില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ചേർത്താൽ മതി. പച്ചവെള്ളം ചേർത്തിട്ട് അരയ്ക്കണ്ട കേട്ടോ, കാരണം അച്ചാറുണ്ടോ. നമ്മുടെ അച്ചാറിൻ്റെ മിക്സിങ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. നിങ്ങൾ മുഴുവനായിട്ടുള്ള മുളകിനെ എടുക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം ആ മുളകും കൂടി ചേർത്തിട്ട് അരച്ചിട്ട് എടുക്കട്ടെ. അപ്പോൾ അതിൻ്റെ കളറ് ഇങ്ങനെ എടുക്കുമ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇത് നമ്മൾ ഇനി അച്ചാറുണ്ടാക്കുമ്പോൾ നമ്മൾ മുളക് പൊടി ചേർക്കുമല്ലോ, അത് നമ്മൾ കാശ്മീരി മുളക് പൊടിയുള്ള ചേർക്കുക. അപ്പോൾ നല്ല കളർ കിട്ടും നമുക്ക്. നമുക്ക് സാധാരണ ഈ പച്ച കളർ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അച്ചാർ അത്രയ്ക്ക് അങ്ങോട്ട് ചിലപ്പോൾ കാണുമ്പോൾ ഒരു കഴിക്കാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. മുഴുവനായിട്ടുള്ള മുളകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അരയ്ക്കണം കേട്ടോ. അങ്ങനെ ഭയങ്കര പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, ഇതിപ്പോൾ ഒരു ചെറിയൊരു തരിതരിപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അച്ചാറിൻ്റെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓയില് ചേർക്കട്ടെ. നമ്മുടെ അച്ചാറിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതാ ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഇതാ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. നല്ല ഒട്ടും ഇങ്ങനെ കനയില്ലാണ്ട് വേണം കട്ട് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. അതേപോലെ തന്നെ ഇതാ ഇത്രയ്ക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ഇടാം. വലിയ വെളുത്തുള്ളിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം.
അപ്പൊ നമ്മുടെ ഓയില് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. അതിലേക്ക് കുറച്ച് നമ്മുടെ മുഴുവനായിട്ടുള്ള മുളകും കൂടിയിട്ട് ചേർക്കണുണ്ട്. അപ്പൊ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. നമ്മുടെ ഉണക്കമുളകും നന്നായിട്ടൊന്ന് മുരിഞ്ഞ പോലെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് ഇഞ്ചി ചേർക്കാം കേട്ടോ. ഇഞ്ചി ഒന്നും ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ചേർത്താൽ മതി, കാരണം ഇഞ്ചി നന്നായിട്ടൊന്ന് മുരിയണം. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കാണ്. വെളുത്തുള്ളി ഇപ്പൊ ഇച്ചിരി കൂടിയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില, ഇത് കുറച്ച് വലിയ കറിവേപ്പില, അതൊന്ന് ചെറുതാക്കിയിട്ട് വെച്ചേ. കുഴിയുള്ള ചീനച്ചട്ടി ആയിരുന്നു നന്നായി. ഇതിൻ്റെ ഉള്ളിൽ കറിവേപ്പില ഇട്ടിട്ട് ഭയങ്കര പടത്തിൽ മാത്രം. അപ്പം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. പിന്നെ അച്ചാറൊക്കെയാകുമ്പോൾ കുറച്ച് ഓയിലും വേണം. ഓയിൽ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ നമ്മുടെ അച്ചാർമുപ്പിയുടെ മുകളിൽ നിൽക്കണം. പക്ഷേ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഓയിൽ അങ്ങോട്ട് മാറ്റി കളഞ്ഞിട്ട് എടുത്താൽ മതി. ഞാൻ നോക്കിക്കേ, ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പോലെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വെച്ചോട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി അടുത്തത് ചേർക്കുന്നത് അച്ചാറിലേക്ക് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. നമ്മുടെ അച്ചാറിന് കുറച്ച് കളറും വേണമല്ലോ. അപ്പം ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും പിന്നെ സാധാരണ നമ്മുടെ എരിവുള്ള മുളക് പൊടിയും കൂടിയിട്ടാണ് ചേർക്കുന്നത്. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ കാശ്മീരി മുളക് പൊടിക്ക് ഭയങ്കര എരിവായിരുന്നു പറഞ്ഞില്ലേ, അത് കാരണം ഞാനിവിടെ മറ്റേ ഇവിടെ വേറൊരു മുളക് പൊടി ഇത് കിട്ടും, പാപ്രിക എന്ന് പറഞ്ഞിട്ട്. ഇതിനും ഒട്ടും എരിവില്ല, നല്ല കളർ കിട്ടും. അപ്പം കാശ്മീരി മുളക് പൊടിക്ക് പകരമായിട്ട് ഞാൻ ഇതാണ് ഇപ്പോൾ കറികളിലൊക്കെ ചേർക്കുന്നത്. ഓക്കെ, അപ്പം അതിനൊരു അളവ് ഞാൻ പറയില്ല, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത്. ഇതിന് തീരെ എരിവില്ല കേട്ടോ, ഒട്ടും എരിവില്ല, അത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് എരിവുള്ള മുളക് പൊടി, അത് ഞാൻ ഇച്ചിരി ചേർക്കണുള്ളൂ. ഇതാ തീ നന്നായിട്ട് കുറച്ച് വെച്ചോട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അച്ചാറിലേക്ക് കായവും കൂടിയിട്ട് ചേർക്കണം. ഉലുവ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, പൊടിച്ചെടുത്തില്ലേ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ അച്ചാറിലേക്ക് നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട്, നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് വാളംപുളിയും ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ കുറച്ച് വിനീഗറും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്, കാരണം അച്ചാറിന് ആ വിനീഗറിൻ്റെ ടേസ്റ്റും കൂടിയിട്ട് വരുമ്പോഴായിരിക്കും അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വിനീഗർ ഒരുപാട് ചേർക്കണ്ട, കാരണം വാളംപുളിക്ക് അത്യാവശ്യം നല്ല പുളിയുണ്ടല്ലോ. പക്ഷേ വാളംപുളിയുടെയും വിനീഗറിൻ്റെയും പുളിയുടെ ടേസ്റ്റിന് വ്യത്യാസമുണ്ടല്ലോ. എന്താ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പായിരുന്നാലും നമുക്ക് ഇപ്പോൾ ഒരു ഏകദേശം അളവിൽ ചേർക്കാം. അതിൻ്റെ നമ്മുടെ മിക്സിങ്ങും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ അടുത്തത് നമ്മൾ ഇതിലേക്ക് കായം ചേർക്കാണ്. ഞാനിവിടെ കായത്തിൻ്റെ പൊടിയായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാലുണ്ടല്ലോ, ഫസ്റ്റ് നിങ്ങൾ കുറച്ച് ചേർക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ടേസ്റ്റ് നോക്കാം. കാരണം കായത്തിൻ്റെ കട്ടയായിട്ടാണ് ഞാൻ എപ്പോഴും ചേർക്കാറുള്ളത്. കായത്തിൻ്റെ കട്ടയാകുമ്പോൾ കുറച്ച് ചേർത്താൽ മതി, പൊടിയാകുമ്പോൾ അതിന് പ്രത്യേകിച്ച് വലിയ മണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് ചിലപ്പോൾ കുറച്ച് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് കുറച്ച് ചേർക്കാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മിക്സിങ്ങിൻ്റെ ടേസ്റ്റ് നോക്കാം. നല്ല ചൂടുണ്ടാവും കേട്ടോ, കല്ലെടുത്തിട്ട് ടേസ്റ്റ് നോക്കുമ്പോൾ നോക്കി ചെയ്യുക, കാരണം അത് ഓയിലാണല്ലോ. ഇപ്പോഴൊക്കെ നല്ല കറക്റ്റ് പായമായിട്ടുണ്ട്, കായത്തിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം, കാരണം ഇത് ഓയിലായതുകൊണ്ട് നമുക്ക് ആ സ്പൂണുമേന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ടെടുത്താലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ അച്ചാറിൻ്റെ മിക്സിങ് ചേർക്കാം. അത് നമ്മുടെ വീട്ടിലുണ്ടായത്, അതിവിടെ ന്യൂയോർക്കിലൊന്നും ഞാനിവിടെ അങ്ങനെ മുരിങ്ങലേ ഒന്നും എനിക്ക് ഒരിക്കലും ഉണ്ടാകുന്നു ഞാൻ വിചാരിച്ച സാധനമല്ല. അപ്പം ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടെ. ഉപ്പൊക്കെ കറക്റ്റ് പാകണം, എന്നാലും ഞാനൊരു പൊട്ടിക്ക് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്, കാരണം സാധാരണ കറിയുടെ ഉപ്പ് ആയിട്ടുണ്ട്. അച്ചാറൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഒരു പൊട്ടിക്ക് നിൽക്കുന്നതല്ലേ നല്ലത്. ഓക്കെ, അത് നിങ്ങൾ ഒറ്റയടിക്ക് എല്ലാവരും ചേർക്കണ്ട, നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്താൽ മതി. പിന്നെ നമ്മളെടുക്കണ അളവിലേക്ക് ആയിരുന്നാലും, ഇപ്പോൾ നിങ്ങൾ എടുക്കണ അളവിലേക്ക് ആയിരുന്നാലും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിന് കറക്റ്റ് ഇത്രയ്ക്ക് ഇത്രയ്ക്ക് എന്നൊന്നും പറയണമെന്നില്ല.
ഇത് കൂടുതൽ സമയം എടുത്ത് വെക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ ഇളക്കി ഇതിനകത്ത് ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം. ഇപ്പോൾ വീട്ടിലെ ആവശ്യത്തിനാണ് പെട്ടെന്ന് തീരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കാണ്ട് ഓയിൽ തെളിഞ്ഞു വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെയും ഓഫ് ചെയ്യാം. കൂടുതൽ നാളത്തേക്ക് എടുത്ത് വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഓയിൽ വേണമെങ്കിൽ ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ അടുത്തത് ഞാനിതിലേക്ക് നമ്മുടെ വാളംപുളി നമ്മൾ കുറച്ച് മിക്സിയിലിട്ട് അരച്ചപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ചും കൂടി ഉണ്ട്, അതിനെ കുറച്ചും കൂടി ചേർക്കണം. കാരണം ആ വാളംപുളിയുടെ ഒരു ടേസ്റ്റും കൂടിയിട്ട് വരണം കേട്ടോ, അപ്പോഴാണ് നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഫസ്റ്റ് കുറച്ച് ചേർക്കാം, കാരണം നമ്മൾ ചിലപ്പോൾ എടുക്കുന്നതിൻ്റെ വ്യത്യാസം ഉണ്ടാവില്ല, ചിലത് ഭയങ്കര പുളിയായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഭയങ്കര തിക്കാക്കിയിട്ടൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ നോക്കിക്കുക, ഇപ്പോൾ ഞാൻ ചെറിയ തീയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ അതിനകത്ത് നമ്മൾ പുളിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കരയും ചേർക്കുന്നുണ്ട്. ശർക്കര ആയിരുന്നാലും നല്ല കറുത്ത ശർക്കര ചേർക്കാം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ തന്നെ പീസായിട്ട് ചേർക്കുന്നത്. കല്ലുള്ള ശർക്കര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമാക്കിയിട്ട് അരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ അതിനെ ഒരു കറക്റ്റ് അളവില്ല, ഫസ്റ്റ് കുറച്ച് ചേർക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ നോക്കിയേ, അപ്പം ഇതിനകത്ത് ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഓയിൽ നിങ്ങൾ അത്യാവശ്യം ഒഴിച്ചാൽ മാത്രം തെളിഞ്ഞ് വരുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഓയിൽ അങ്ങനെ ഒരുപാട് തെളിഞ്ഞ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അത്രയ്ക്ക് ഒഴിച്ചില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് തെളിഞ്ഞ് വരില്ല, അപ്പോൾ പെട്ടെന്ന് കേടുവരുന്നു മാത്രം. നമുക്ക് വീട്ടിലേക്കൊക്കെ എടുക്കുമ്പോൾ നമുക്കിപ്പോൾ ഓയിൽ കുറച്ചിട്ടുണ്ടാക്കാം, എന്നാലും അത്യാവശ്യം ഓയിൽ വേണം, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ മുരിങ്ങയില അച്ചാറ് നമ്മുടെ ചോറിൽ ഇട്ടിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കട്ടെ. ഒരുപാടൊന്നും ആവശ്യമൊന്നുമില്ലേ, കുറച്ച്. അപ്പം ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ നമുക്കൊന്നിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അപ്പം ഇതാണ് നമ്മുടെ മുരിങ്ങയില അച്ചാറ്. നല്ല സൂപ്പർ ടേസ്റ്റാട്ടാ, ചോറിൻ്റെ കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം, വേറെ ഒരൊറ്റ കറി നമുക്ക് ആവശ്യമില്ല. ഇതേപോലെ നമ്മുടെ ചോറിലിട്ടിട്ട് കുറച്ചിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചോറുണ്ണ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒരൊറ്റ കറി നമുക്ക് ആവശ്യമില്ല, ഈ ഒരൊറ്റ കറി മതി അത്രയ്ക്ക് ടേസ്റ്റായിട്ടത് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇത് ഞാൻ അകത്ത് വെച്ചിട്ട് നിങ്ങളതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അകത്ത് വെച്ചിട്ട് ഞാൻ ചോറിൻ്റെ കൂടെ ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴുണ്ട് ലൈറ്റിങ് ശരിയാവണില്ല, അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവന്നതാ. പിന്നെ നമ്മുടെ അച്ചാറ് ഇതേ ഇവിടെ ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് അത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മുരിങ്ങയില ഉള്ളവരൊക്കെ ഇതേപോലെ തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്.